പ്രേക്ഷകർക്ക് സ്വാഗതം. സാംസ്കാരിക പൈതൃകങ്ങളുടെ ഈറ്റിലമാണ് തൃപ്പൂണിത്തുറ. സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ കിഫ്ബിയുടെ പ്രാധാന്യം ചെറുതല്ല. കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ട് എന്ന പ്രോഗ്രാമിൽ ഇന്ന് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം MLA ശ്രീ എം സ്വരാജ് കിഫ്ബിയുടെ പദ്ധതികളെക്കുറിച്ച് ജീവൻ ടിവിയോട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരട് നഗരസഭയും കൊച്ചി കോർപ്പറേഷൻ്റെ പശ്ചിമ കൊച്ചി ഒരു വിശാലമായ മേഖലയും ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തും കുമ്പളം ഗ്രാമപഞ്ചായത്തും ചേരുന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലത്തെ വളരെ ഗൗരവതരമായി ബാധിക്കുന്ന വെല്ലുവിളികളെന്ന് പറയാവുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, തൃപ്പൂണിത്തുറ നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും എടക്കൊച്ചി പള്ളുരുത്തി മേഖലയിലും രൂക്ഷമായിരുന്ന കുടിവെള്ളക്ഷാമമാണ് ഒന്ന്. ഉദയംപേരൂരും രൂക്ഷമായിരുന്ന കുടിവെള്ളക്ഷാമമാണ് ഒന്ന്. മരടുൾപ്പെടെയുണ്ട്, പൊതുവിൽ മണ്ഡലത്തിലെന്ന് പറയാം കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായിരുന്നു. രണ്ട്, തൃപ്പൂണിത്തുറ നഗരം ടോളുകളാൽ വലയപ്പെട്ട ഒരു നഗരമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടോൾ ബൂത്തുകൾ ഉള്ള ഒരു സിറ്റി, ഒരു മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയായിരുന്നു. എവിടെ തിരിഞ്ഞാലും ടോളായിരുന്നു. അതുപോലെ മറ്റ് ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, റോഡ്, രാജഭരണകാലത്തുള്ള റോഡുകൾ അതുപോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. കൊച്ചി രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തുറ. അപ്പോൾ രാജവീഥികളെന്ന് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം ആ കാലത്തുണ്ടാക്കിയ റോഡെന്നാണ്. പിന്നൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനത്തെ ഗതാഗത സൗകര്യങ്ങളുടെ പരിമിതി വളരെ പ്രധാനമായിരുന്നു. കുമ്പളം ഒരു പ്രദേശമാകെ ഒറ്റപ്പെട്ടതുപോലെയാണ്. അവർക്ക് പാലം അടിയന്തരമായി ആവശ്യമുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ്, കുടിവെള്ളം, ഗതാഗതം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തൊരു വികസന അജണ്ടയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഞാൻ നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ച് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ പ്രകടമായിട്ടുള്ള മാറ്റം വരണം എന്ന ആഗ്രഹത്തോടു കൂടിയുള്ള ചില പദ്ധതികൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. റോഡ് സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇവിടുത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, റോഡ് വികസിക്കാൻ സ്ഥലം വിട്ടു കിട്ടുന്നില്ല എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് ഗുരുതരമായൊരു പ്രശ്നമാണ്. പക്ഷേ തൃപ്പൂണിത്തുറയുടെ ഒരു പ്രത്യേകത, എസ് എൻ ജംഗ്ഷൻ മുതൽ പൂത്തോട്ട ജില്ലാ അതിർത്തി വരെയുള്ള റോഡ്, 13.5 കിലോമീറ്റർ വരുന്ന റോഡ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായും വികസിക്കേണ്ട റോഡ്. അത് വികസിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വളരെ പഴയതാണ്. അതിന് ഏറ്റെടുക്കേണ്ട സ്ഥലം 26 വർഷമായിട്ട് ഫ്രീസ് ചെയ്തിട്ടിരിക്കുകയാണ്. 27 വർഷമായി ഫ്രീസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം നമുക്ക് ഏറ്റെടുത്തിട്ട് വികസനം നടത്താൻ പറ്റും. അതിനുള്ള പ്രായോഗിക പ്രവർത്തനം വന്നില്ല എന്നതാണ് തടസ്സം. അപ്പോൾ ഇപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ 2-ാമത്തെ ബഡ്ജറ്റിൽ ഈ പദ്ധതി ഉൾപ്പെടുത്താൻ സാധിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക റോഡിന് വേണ്ടി നീക്കിവെച്ച പ്രൊജക്റ്റ് ഇതാണ്. നമ്മുടെ എസ് എൻ ജംഗ്ഷൻ പൂത്തോട്ട റോഡിന് വേണ്ടി നീക്കിവെച്ച 300 കോടിയാണ്. ബഹുമാന്യനായ തോമസ് ഐസക് അവതരിപ്പിച്ച 2-ാമത്തെ ബഡ്ജറ്റിലെ ഏറ്റവും ഉയർന്ന തുക നീക്കിവെച്ച പദ്ധതി ഇതാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ പൂർത്തിയായി, DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധിക്കുള്ളിൽ ഈ വീതി, തൃപ്പൂണിത്തുറയുടെ മുഖച്ഛായ മാറ്റുന്ന ഈ റോഡ് യാഥാർത്ഥ്യമാകും എന്ന കാര്യം നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അതാണ് റോഡിൻ്റെ വികസനം സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം. ഇപ്പോൾ ഇത് ബോയ്സ് ഹൈസ്കൂളിലാണ് ഇവിടെ നിൽക്കുന്നത്. ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടാണ്. തൊട്ടപ്പുറത്ത് ഗേൾസ് ഹൈസ്കൂളുണ്ട്. നമ്മൾ ആ ഗേൾസ് ഹൈസ്കൂളിനെ, ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു മാതൃകയായി എടുത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളാക്കി അത് മാറ്റാൻ നമ്മൾ തീരുമാനിച്ചു. അവിടെ ഹാബിറ്റാറ്റിൻ്റെ ശങ്കറാണ് അതിൻ്റെ ഒരു പുതിയ ഡിസൈൻ തയ്യാറാക്കി. ഏകദേശം 10 കോടി രൂപ ചിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം ആരംഭിക്കുകയാണ്. അത് വരുന്നതോടുകൂടി ഈ തൃപ്പൂണിത്തുറ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു സ്കൂളായിട്ട് ആ സ്കൂൾ മാറാൻ പോവുകയാണ്. അതിനെ നമ്മളൊരു മാതൃകയായിട്ട് മാറ്റാൻ പോകും. അതോടൊപ്പം തന്നെ എരൂർ KMUP സ്കൂൾ, പൊതുവിദ്യാലയങ്ങളുടെ കാര്യമാണ്, നമ്മുടെ ഈ സ്കൂള്, അതുപോലെ ഉദയത്തുംവാതിൽ കുമ്പളം പഞ്ചായത്തിലുള്ള സ്കൂളാണ് ആ സ്കൂള്. ഇങ്ങനെയുള്ള ഗവൺമെൻറ് സ്കൂളുകൾക്ക് ആദ്യ പരിഗണന കൊടുത്തുകൊണ്ട് അതിലെ അടിസ്ഥാന സൗകര്യ വികസനം, പിന്നെ കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്ന എല്ലാ ക്ലാസ് മുറികളും ഹൈടെക്കാക്കി മാറ്റുന്ന, സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റുന്ന പ്രവർത്തനം, അതെല്ലാം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നടത്തുന്നുണ്ട്. ഇവിടെ തന്നെ തൊട്ടപ്പുറത്തൊരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇപ്പോൾ പണി പൂർത്തിയായി വരുന്നു. അത് പൂർണ്ണമായിട്ടും MLA ഫണ്ടാണ്. ബഹുമാന്യരായ രാജ്യസഭാ MPയുടെ ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന പവലിയനാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം എൻ്റെ ഫണ്ടുമാണ്, MLA ഫണ്ടുമാണ്. സ്കൂളുകളെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് ഈ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു ഘടന വളരെ വൈവിധ്യമാർന്നതാണ്. അതായത് പശ്ചിമോച്ചി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ, അതുപോലെ ഉദയംപേരൂരിൻ്റെയും കുമ്പളത്തിൻ്റെയും ചില ഭാഗങ്ങളിലേക്ക് പോയാൽ മത്സ്യത്തൊഴിലാളികൾ ധാരാളമായിട്ടുണ്ട്, നിർമ്മാണ തൊഴിലാളികളുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ ഇടത്തരക്കാരും ജീവനക്കാരും ബിസിനസ്സുകാരുമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ. ഇപ്പോൾ തീർത്തും അടിസ്ഥാന മേഖലയിലുള്ള ആളുകളുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് പട്ടികജാതി കോളനികളുടെ വികസനം, ഇപ്പോൾ ഇവിടെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ SMB കോളനി എന്ന് പറഞ്ഞൊരു കോളനിയുണ്ട്, കുമ്പളം പഞ്ചായത്തിൽ
യോഗപ്പറമ്പ് കോളനി എന്ന് പറഞ്ഞ് മറ്റൊരു കോളനിയുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കോളനി. ഇവിടെ രണ്ടും ഓരോ കോടി രൂപയുടെ വീതമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രത്യേക പദ്ധതി. അത് ഒരിടത്ത് ഉദ്ഘാടനം തുടങ്ങി, അതിൻ്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം തുടങ്ങി, മറ്റത്ത് തുടങ്ങാൻ പോകുന്നു. അത് രണ്ടും ആ കോളനികളുടെ മുഖച്ഛായ മാറ്റും. പിന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കുടിവെള്ളം. കുടിവെള്ളത്തിൻ്റെ വെല്ലുവിളി, ആ പ്രശ്നം ഏറെക്കുറെ പൂർണ്ണമായും പരിഹരിക്കുന്നതിൻ്റെ ഒരു വലിയ ഘട്ടം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞു. അതിൽ വലിയ സംതൃപ്തിയാണ് എനിക്കുള്ളത് ജനപ്രതിനിധി എന്ന നിലയ്ക്ക്. ഇവിടേക്ക് തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് ഉദയംപേരൂരിൻ്റെ ഒരു ഭാഗത്തേക്കും വെള്ളം വരുന്നത് ചൂണ്ടിയിൽ നിന്നാണ്. ചൂണ്ടിയിൽ നിന്ന് രാമമംഗലം ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈൻ 900 mm പുതിയ പൈപ്പ് ഇട്ട് അത് പണി പൂർത്തിയായി കഴിഞ്ഞു. ചൂണ്ടിയിൽ ജലനിരപ്പ് താഴുമ്പോഴാണ് ഇവിടെ വെള്ളം എത്താത്തത്. അവിടെ എല്ലാ വർഷവും താൽക്കാലിക തടയണ കെട്ടുകയാണ് ചെയ്യുന്നത്. അത് ജനങ്ങളിപ്പോൾ സമ്മതിക്കാതെ, പാലത്തിന് ബലക്ഷയം വരുമെന്നതുകൊണ്ട് സമ്മതിക്കാതെ വന്നപ്പോൾ വലിയ പ്രതിസന്ധിയായിരുന്നു. എന്നാൽ അവിടെ വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പെർമനൻ്റായിട്ടുള്ള ചെക്ക് ഡാമിനുള്ള സ്ഥിരം തടയണയ്ക്കുള്ള പദ്ധതി ആവിഷ്കരിച്ചു. അതിൻ്റെ പണി തുടങ്ങി, ഒരു ഘട്ടം പിന്നിട്ടു. ഇനി അവിടെ താൽക്കാലിക തടയണ വേണ്ടി വരില്ല. അവിടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നു. അവിടുത്തെ പമ്പ് ഹൗസിലെ വലിയ ശേഷിയുള്ള മോട്ടോറുകൾ മാറ്റി സ്ഥാപിച്ചു. ഈ പ്രശ്നം ഏറെക്കുറെ തൃപ്പൂണിത്തുറ നഗരസഭയുടേത് പരിഹരിച്ച് മഹാഭൂരിപക്ഷവും പരിഹരിച്ചു. ആ പണി പൂർത്തിയാവുന്നതോടുകൂടി ബാക്കിയും നമ്മൾ പ്രശ്നം തീരും. അടിസ്ഥാന സൗകര്യം മരട് നഗരസഭയിൽ നിലവിലുള്ള മുഴുവൻ പൈപ്പ് ലൈനും മാറ്റി പുതിയ ശേഷിയുള്ള നല്ല പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന 26 കോടിയുടെ പദ്ധതി തുടങ്ങിക്കഴിഞ്ഞു. അതും അവിടെ നടക്കുന്നു. എടക്കൊച്ചി മേഖലയിലും ആവശ്യമായിട്ടുള്ള ഫണ്ട് MLA ഫണ്ടിൽ നിന്ന് തന്നെ അനുവദിച്ചിട്ടുണ്ട്. അവിടെയും ആ പണി മുൻപോട്ട് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കുടിവെള്ള ക്ഷാമം എന്നത് ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ട് ഈ കാലാവധി കഴിയുന്നതിനുള്ളിൽ പൂർണ്ണമായും തന്നെ മാറ്റാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ്. അതിൻ്റെ വലിയൊരു അളവ് വരെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു, പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതാണ്. കുടിവെള്ള വിതരണവുമായി, ശുദ്ധജല വിതരണവുമായി ബന്ധപ്പെട്ട് അഭിമാനത്തോടെ പറയാം, ടോൾ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്നതാണ്. കൊടുക്കുന്ന പണം മാത്രമല്ല പ്രശ്നം, ആംബുലൻസിൽ വരുന്ന രോഗികൾ ഉൾപ്പെടെ ടോളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രശ്നം 4 ടോളുകളാണ് അടുപ്പ് കൂട്ടിയതുപോലെ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനിവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിട്ടുള്ളൂ. അത് പൊതുപരിപാടിയിൽ ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ചർച്ചയിൽ തന്നെയാണ് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ എനിക്കൊരു അവസരം തരിക, ടോൾ നിർത്തുന്നത് ഞാൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. എനിക്കത് അഭിമാനത്തോടെ പറയാൻ പറ്റും. 6 മാസം തികയുന്നതിന് മുൻപ് ഈ 4 ടോളുകളും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അതിൽ സഹായകരമായി നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ടോൾ ഫ്രീ സിറ്റിയായി തൃപ്പൂണിത്തുറ മാറി എന്നതാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. MLA ഫണ്ടിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികൾക്ക് പുറമെ കിഫ്ബിയുടെ 935.2 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന കിഫ്ബി പദ്ധതികളിലൂടെ ഒരു സഞ്ചാരം. കാലത്തിൻ്റെ മാറ്റത്തിനും വേഗത്തിനുമനുസരിച്ച് സമഗ്രമായ മാറ്റമാണ് തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായുള്ള ട്രാഫിക് ജാമിൻ്റെ പരിഹാരമായി കിഫ്ബി പദ്ധതിയിലൂടെ കുണ്ടന്നൂരിൽ 6 വരിപ്പാത ഉണ്ടാക്കുന്നു. 83 കോടി ബഡ്ജറ്റിലാണ് ഈ വികസന പ്രവർത്തനം. ₹12 കോടി ചിലവിലാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ അന്ധകാരത്തോട് നവീകരണം നടക്കുന്നത്. ഇത് തൃപ്പൂണിത്തുറവാസികളുടെ ഏറെക്കാലമായുള്ള അഭിലാഷമായിരുന്നു. തൃപ്പൂണിത്തുറയുടെ മുഖച്ഛായ തന്നെ മാറുന്ന കിഫ്ബിയുടെ പദ്ധതിയാണ് 700 കോടി രൂപ ചിലവിൽ പുരോഗമിക്കുന്ന SN ജംഗ്ഷൻ പൂത്തോട്ട 4 വരിപ്പാത നിർമ്മാണം. ഇത് ഗതാഗത പരിഹാരത്തിന് ഗുണകരമായ മാറ്റമുണ്ടാക്കും. തൃപ്പൂണിത്തുറയിലെ ഗവൺമെന്റ് കോളേജിന്റെ പരിഷ്കരണത്തിന് വേണ്ടി കിഫ്ബി 15 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ നവീകരണത്തിനായി കിഫ്ബി 14 കോടി രൂപ ചിലവാക്കുന്നു.
പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തൃപ്പൂണിത്തുറ ഗേൾസ് ഹൈസ്കൂളിന്റെ നവീകരണത്തിനു വേണ്ടി കിഫ്ബി 8.5 കോടി രൂപ വിനിയോഗിക്കുന്നു. ഇനിയും തൃപ്പൂണിത്തുറയ്ക്ക് നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിക്കുവാനുണ്ട്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ കിഫ്ബിയുടെ നിരവധി വികസനങ്ങൾ ഇനിയും വരാനിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന കിഫ്ബിയുടെ പദ്ധതികൾ നാടിന് മുതൽക്കൂട്ടാകും. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇനി അടുത്ത നിയോജക മണ്ഡലമായ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ MLA ശ്രീ വി കെ പ്രശാന്തിന്റെ അഭിമുഖവും മണ്ഡലത്തിലെ കിഫ്ബി പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്ക് കാണാം. ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ MLA ശ്രീ വി കെ പ്രശാന്തിന്റെ അഭിമുഖവും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കുറഞ്ഞ സമയത്തേക്കാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച MLA എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചത്. 17 മാസക്കാലമാണ് MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞത്. ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി വികസനം മണ്ഡലത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വികസന മുരടിപ്പ് തന്നെയായിരുന്നു. ഏറെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു വട്ടിയൂർക്കാവ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണം എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. അതിന് പരിഹാരം കാണാനുള്ള പരിശ്രമങ്ങളാണ് ഈ 10 മാസം പിന്നിട്ടപ്പോൾ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 70 റോഡുകളുടെ നിർമ്മാണങ്ങൾ നമ്മൾ ഇതിനോടകം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ മണ്ഡലത്തിൽ ആദ്യമായി 800 ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വികസന സെമിനാർ അടക്കം നടത്തിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി സാധിച്ചത്. ആ യോഗത്തിൽ മണ്ഡലത്തിലെ അസോസിയേഷൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വികസന സെമിനാറാണ് നടത്തിയത്. ആ സെമിനാറിൽ വെച്ച് മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറുന്ന വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുബന്ധിച്ചാണ് മണ്ഡലത്തിൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾക്ക് കൂടി തുടക്കം കുറിക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ കാലയളവിൽ സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 20-25 ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. കിഫ്ബിയിൽ ഏറ്റവും കൂടുതൽ തുക മുടക്കുന്ന ചുരുക്കം പദ്ധതികളിലൊന്നാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതി. 220 കോടി രൂപ ഈ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. 95 കോടി രൂപ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കലിന് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവിലെ ശാസ്തമംഗലം, പേരൂർക്കട, വഴയില ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിലവിലുള്ള റോഡുകളെ 18.5 മീറ്ററാക്കി വികസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്നത്. അതിൻ്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കുന്ന മുഴുവൻ വസ്തുവകകളിലും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചുകൊണ്ട് ആ വസ്തുവകകളിൽ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഇതിനോടകം പൂർത്തീകരിച്ചു. ഇമ്പാക്ട് സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ കോവിഡിനിടയിലും അത്തരം പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഇതിനോടകം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള റിഹാബിലിറ്റേഷൻ കോംപ്ലക്സ് അത് ട്രിഡയാണ് ഏറ്റെടുക്കുന്നത്. ട്രിഡ ഇതിനോടകം പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുകൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അപ്പോൾ ആ എടുക്കുന്ന ഭാഗത്ത് കൊമേഴ്സ്യൽ കോംപ്ലക്സ്, പാർക്കിംഗ് പ്ലേസുകൾ, ബസ് ടെർമിനലുകൾ, ഓട്ടോ സ്റ്റാൻഡുകൾ, ടാക്സി സ്റ്റാൻഡുകൾ, ചെറിയ യോഗങ്ങൾ കൂടാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളെയും കോർത്തുണ്ടാക്കിക്കൊണ്ടാണ് ആ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അത് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ചരിത്രത്തിലില്ലാത്തൊരു വികസന മുന്നേറ്റമായി മാറുകയാണ്. അതിന് നൃത്തം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ശാസ്തമംഗലം മുതൽ മുക്കോല വരെ, നമ്മുടെ മണ്ണറക്കോണം മുതൽ പേരൂർക്കട വരെയുള്ള റോഡ് 18.5 മീറ്ററിൽ വീതി കൂട്ടി വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഈ റോഡ് വീതി കൂട്ടുന്ന പ്രോജക്റ്റിന് പുറമെ ഈ ഒഴിപ്പിക്കപ്പെടുന്ന കച്ചവടക്കാർക്ക് പുനരധിവാസത്തിനും ബസ് ഷെൽട്ടറിനും വേണ്ടി അവിടെ ഒരു 3 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് അതിൻ്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വസ്തു ഉടമകളുടെ ഹിയറിംഗ് MLA യുടെയും
റവന്യൂ അധികാരികളുടെയും സാന്നിധ്യത്തിൽ വട്ടിയൂർക്കാവ് ഹൈസ്കൂളിൽ വെച്ച് നിർവഹിച്ചു കഴിഞ്ഞു. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ചിലർക്ക് ചില്ലറ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവരുടെ താമസ സ്ഥലം, അവർ പരമ്പരാഗതമായി താമസിച്ചു വന്നിരുന്ന വീട് വിട്ടൊഴിയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം അവരവിടെ നിരത്തി. എങ്കിലും കഴിയുന്നത്ര അവരുടെ സങ്കടങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഇത് സാധ്യതമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായി ഗവൺമെൻറ്റും MLA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും അന്തർദേശീയ നിലവാരമുള്ള ഒരു സ്കൂൾ എന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതികളിൽ ഒന്നാണ്. ഇതിനായി പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനായി 5 കോടി രൂപ വിനിയോഗിക്കുന്നു. ഇതുപോലെ 140 മണ്ഡലങ്ങളിലായി ഓരോ സ്കൂളുകളും ഉണ്ടായിരിക്കും. അതുപോലെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം കിഫ്ബിയിലൂടെ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. മണ്ഡലത്തിലെ പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ഏറ്റവും പ്രാധാന്യമുള്ള നഗരത്തിലെ ഒരു സ്കൂൾ കൂടിയാണ്. നിരവധി വിദ്യാർത്ഥികളെ അഭിമാനകരമായിട്ടുള്ള വിജയം നേടിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ അവിടെ 5 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടാണ് ഒരു ആധുനിക രീതിയിലുള്ള ഹൈടെക് മന്ദിരം പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. 16 ക്ലാസ് മുറികളും ഫിസിക്സ് കെമിസ്ട്രി ലാബ് സൗകര്യങ്ങൾ, ലൈബ്രറി സൗകര്യങ്ങൾ, കമ്മ്യൂണിറ്റി ഹാൾ അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് ആ മന്ദിരം പണി പൂർത്തീകരിച്ചത്. അതിന്നിപ്പോൾ പട്ടം സ്കൂളിലെ നാട്ടുകാർക്കും ജനങ്ങൾക്കും ഒക്കെ തന്നെ പ്രയോജനപ്പെടുന്ന നിലയിലേക്ക് നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. അവിടെ ലാബ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി MLA ഫണ്ട് കൂടി 35 ലക്ഷം രൂപ കൂടി അനുവദിച്ചുകൊണ്ട് ലാബ് സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ പട്ടം സ്കൂളിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ കുറഞ്ഞ കാലയളവിനിടയിൽ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഒരു ബഹുനില മന്ദിരം കഴിഞ്ഞ മാസം 9-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ കെട്ടിടത്തിൽ നമുക്ക് 5 നില മന്ദിരമാണ്. താഴെ ഓഡിറ്റോറിയവും കൂടാതെ 4 നിലകളിലായിട്ട് 16 ക്ലാസ് മുറികളുമുണ്ട്. 60-65 വിദ്യാർത്ഥികൾക്ക് സുഖമായി ഇരുന്ന് പഠിക്കാവുന്ന തരത്തിലാണ് നമ്മുടെ റൂമുകളെല്ലാം തന്നെ കെട്ടിയിരിക്കുന്നത്. കൂടാതെ 35 ലക്ഷം രൂപ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മുടെ ലാബുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതും അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഇൻഡോർ കോർട്ട് എന്നിവയും ഉടനെ തന്നെ നടക്കുന്നതാണ്. അതിൻ്റെ പണിയും ഉടനെ തന്നെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത് കിട്ടിയതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് തന്നെയാണ്. വളരെ നല്ല രീതിയിൽ ഹൈടെക് ആയിട്ടുള്ള ക്ലാസ് മുറികൾ, എല്ലാം ക്ലാസ് മുറികളും ഹൈടെക് ആവുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. അതുപോലെ വട്ടിയൂർക്കാവ് ഗവൺമെൻറ് ഹൈസ്കൂൾ, അവിടെ 3 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഈ കാലയളവിൽ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ബേസ്മെൻ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിച്ച് വിദ്യാർത്ഥികൾക്ക് നാടിനും സമർപ്പിക്കാൻ വേണ്ടി കഴിയും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് കിഫ്ബിയുടെ ഒരു പ്രോജക്റ്റാണ്. ഒരു 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസ പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ കെട്ടിടങ്ങളെല്ലാം ഹൈടെക് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പദ്ധതിയുടെ ഒരു കെട്ടിട നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ MLA ആയ VK പ്രശാന്ത് സാറിൻ്റെ പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് ഇതിവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 12 ക്ലാസ് റൂംസാണ്. കൂടാതെ നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ലാബ് സൗകര്യം വർദ്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ ലൈബ്രറി ഫെസിലിറ്റീസും SPC റൂംസൊക്കെ കൂടി ഒരു 2 നിലയുടെ ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഓഗസ്റ്റോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കോവിഡ് കാരണം ഇതിന് കുറച്ച് കാലതാമസം നേരിട്ടുവെങ്കിലും നമുക്ക് ഫെബ്രുവരി മാർച്ചോടുകൂടി ഇത് പൂർണ്ണമായും പണി കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള രീതിയിലാണ് പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഞങ്ങളുടെ സ്കൂളിന് ഇതൊരു മുതൽക്കൂട്ടാണ്. കാരണം ഒരുപാട് സ്ഥല പരിമിതികളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം ഈ ഒരു കെട്ടിടം പണിയോടുകൂടി പൂർത്തിയാകും എന്ന് വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ ഇതിനെ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായി സ്ഥലമേറ്റെടുക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന മണ്ണറക്കോണം LPS സ്കൂള് അതും ഈ ഹൈസ്കൂൾ കോമ്പൗണ്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനും 1 കോടി രൂപ പ്രത്യേകമായി MLA ഫണ്ടിൽ നിന്നും അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
അതുപോലെ 1 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടുള്ള ഏകദേശം 5 സ്കൂളുകളുടെ നിർമ്മാണ അനുമതി ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. കാച്ചാണി സ്കൂളും PSNM സ്കൂളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി വരികയാണ്. മണ്ഡലത്തിലെ പേറുക്കട സ്കൂളിൻ്റെയും കൊടപ്പനക്കുന്ന് സ്കൂളിൻ്റെയും ഒക്കെ തന്നെ നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളുകളുടെയും നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താനും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകൾക്കും ആധുനിക ഹൈടെക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ, മറ്റ് സംവിധാനങ്ങളെല്ലാം നൽകാൻ വേണ്ടി സാധിച്ചു. എനിക്കൊന്ന് ലാപ്ടോപ്പ് തന്നെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 600 ലാപ്ടോപ്പുകളാണ് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ ഇതിനോടകം വിതരണം ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും പങ്കെടുത്തുകൊണ്ട് തന്നെ സമ്പൂർണ്ണ ഹൈടെക് മണ്ഡലമായി നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. ആരോഗ്യമേഖലയിലും നിരവധി പദ്ധതികൾക്ക് തുടക്കമിടാൻ വേണ്ടി കഴിഞ്ഞു. വട്ടിയൂർക്കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് ഹെൽത്ത് സെൻ്റർ ആയിട്ടുള്ള കുലശേഖരം ഹോസ്പിറ്റൽ, അതിനെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാഥമിക ഫാമിലി ഹെൽത്ത് സെൻ്ററായി വികസിപ്പിക്കുന്ന പ്രവർത്തനം ഇതിനോടകം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമാണ് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ. ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഏകദേശം 140 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് അത് തയ്യാറാക്കി. ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് കിഫ്ബിയുടെ ഡയറക്ടർ ബോർഡിൻ്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അത് വരുന്ന ഡയറക്ടർ ബോർഡ് യോഗവും ഗവൺമെൻറ്റും അംഗീകരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ജനറൽ ഹോസ്പിറ്റൽ വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ കോവിഡിൻ്റെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വെന്റിലേറ്ററുകളും മാസ്കുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ തന്നെ അവിടെ നൽകുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ജനറൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായി മാറുകയാണ്. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നിലയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം നേതൃത്വം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2 റവന്യൂ ടവറുകൾ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഇതിനോടകം സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യം. അതിൽ പ്രധാനപ്പെട്ടത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന വട്ടിയൂർക്കാവ് വില്ലേജ് ഓഫീസിൽ ഒരു പുതിയ റവന്യൂ ടവർ രൂപീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം അംഗീകരിച്ചു കഴിഞ്ഞു. വൈകാതെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ശാസ്തമംഗലത്ത് ഉള്ള 20 സെൻറ് സ്ഥലത്ത് സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു പുതിയ റവന്യൂ ടവറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ ബഡ്ജറ്റിൽ പാസ്സാക്കുകയുണ്ടായി. അതിൻ്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാസ്സാക്കിയിട്ടുണ്ട്. MLA സ്ഥാനത്തിൽ 1 വർഷം തികയുന്ന സമയത്ത് അതിൻ്റെ ശിലാസ്ഥാപനം നടത്തി നിർമ്മാണം ആരംഭിക്കണമെന്നുള്ളതാണ് കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഈ കാലയളവിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പരിശ്രമമാണ് നടത്തുന്നത് എന്നതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ പരമാവധി വാങ്ങിയെടുക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളൂർ തോടിൻ്റെ വികസനത്തിന് വേണ്ടി സൈഡ് വാളുകൾ നിർമ്മിക്കാനും അതിലടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി മാറ്റുന്നതിനുമൊക്കെയായി 9 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകിക്കഴിഞ്ഞു. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ ഗൗരീശപട്ടം, കണ്ണമ്മൂല, പട്ടം ഭാഗത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കം ശാശ്വതമായി തടയാൻ കഴിയുന്ന പ്രവൃത്തിയാണ് അതിലൂടെ ഏറ്റെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏറെക്കാലം മുടങ്ങിക്കിടന്ന മുറിഞ്ഞപാലം, കണ്ണമ്മൂല സിവറേജ് ലൈൻ പദ്ധതി ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. വരുന്ന 27 അതിൻ്റെ ഉദ്ഘാടനം, നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കിഫ്ബിയിലെ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ടത്ത് ഒരു പുതിയ മേൽപ്പാലം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അംഗീകാരം വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഏകദേശം 140 കോടി രൂപയാണ് പട്ടം മേൽപ്പാലത്തിന് വേണ്ടി ചെലവിടുന്നത്. അപ്പോൾ അവിടെ ഒരു മേൽപ്പാലം വരുന്നത് വഴി നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന നിലയ്ക്ക് ആ പട്ടത്തിൻ്റെ സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മേൽപ്പാല നിർമ്മാണമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വ്യാപാരികൾക്ക് ചില പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് ആ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കിഫ്ബിയിലൂടെ കേരളം മുന്നോട്ട് എന്ന പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിലെ MLA ശ്രീ ആൻസലിൻ്റെ അഭിമുഖവും മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും കാണാം.